ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഏകദേശം അടുത്ത് വരികയാണ്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനി നമുക്ക് പഠിക്കാൻ കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഹയസ്റ്റ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുൻപേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യുകയാണ്. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ ബേസിക് മാത്രം പറഞ്ഞു തരുന്ന, സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്ക് വിത്ത് സെബി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമാണ്, നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമാണ് ഈ ഒരു സ്പീക്ക് വിത്ത് സെബി എന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു ചാനലിലെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഡിലേ ആക്കി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലസ് വൺ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയി വരുന്ന ഹയസ്റ്റ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, റെസ്യൂം ആൻഡ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ. സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ കാരണം, നമുക്ക് എന്തെന്നുണ്ടാകും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ടാകും, ഒരു പോസ്റ്റ് വേക്കൻ്റായി കിടക്കുന്നുണ്ടാവും. ആ വേക്കൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അപ്ലിക്കേഷൻ ലെറ്ററും അതേപോലെ തന്നെ ഒരു റെസ്യൂമും എഴുതുക. ഇങ്ങനെയാണ് 1-4 മാർക്കും, റെസ്യൂമിന് 4 മാർക്കും, അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെറ്ററിന് 4 മാർക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ലെറ്റർ എഴുതുക, പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക, റെസ്യൂം എഴുതുക. അതായത് ഒരു പേജിൽ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ലെറ്ററും നെക്സ്റ്റ് പേജിൽ റെസ്യൂം എഴുതുക, രണ്ടിനും ഒരു ബോക്സ് നിർബന്ധമാണ്. അതായത് നമ്മൾ അപ്ലിക്കേഷൻ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, ആദ്യം അപ്ലിക്കേഷൻ ലെറ്ററെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്ലിക്കേഷൻ ലെറ്റർ എഴുതുന്ന സമയം നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു ലേ ഔട്ടാണ് വേണ്ടത്, അതൊരു ബോക്സ് വേണം. പിന്നെ വേണ്ടത് ആദ്യം സെൻഡർ അഡ്രസ്സാണ്, ഫ്രം അഡ്രസ്സ് വേണം. പിന്നെ അതിന് തൊട്ട് താഴെ കുറച്ച് ഗ്യാപ്പുള്ള ഡേറ്റ്, പിന്നെ അതിനുശേഷം റിസീവർ അഡ്രസ്സ്. അതായത് ആ റിസീവർ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഫ്രം അഡ്രസ്സ് നമുക്ക് ഏതെങ്കിലും ഒരു പേര് വെച്ച് കൊടുക്കാം കേട്ടോ. റിസീവർ അഡ്രസ്സ് എന്തുണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, റിസീവർ അഡ്രസ്സ് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എഴുതണം. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക, സല്യൂട്ടേഷൻ, റെസ്പെക്റ്റ് സാർ. പിന്നെ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 3 പാരഗ്രാഫ് വേണം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഈ ഒരു ലെറ്റർ എന്തിലേക്കാണ്, ഏത് പോസ്റ്റിലേക്കാണ് എഴുതുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം, നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് പാരഗ്രാഫ് എഴുതുക. ഫൈനൽ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, നമ്മളിതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. ഇനി അതിനോട് കൂടെ തന്നെ നമ്മൾ എഴുതേണ്ട രണ്ടാമത്തെ ആൻസറാണ് റെസ്യൂം. റെസ്യൂമിൻ്റെ വേറെ പേരാണ് സി വി, റെസ്യൂം ആൻഡ് ബയോഡാറ്റ. ഈ ഒരു 3 പേരിൽ ഇത് അറിയപ്പെടും, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ റെസ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതുക. അതായത് നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ അഡ്രസ്സ്, നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കില്ല്, ഹോബീസ്, ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഓക്കെ, പിന്നെ അതിനുശേഷം ഏറ്റവും താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഐ സർട്ടിഫൈ ദാറ്റ് ദ എബോവ് ഇൻഫോർമേഷൻ ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നമ്മളെ പേര് എഴുതി സൈൻ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം എഴുതേണ്ടത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇത് രണ്ടിൻ്റെയും ഒരു വീഡിയോ, സിമ്പിളായ വീഡിയോ, ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിന് എഴുതാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുൻപേ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്പർ കാണുക, എൻ്റെ വാട്സപ്പ് നമ്പറാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.